ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓപ്പോ കഴിഞ്ഞ ദിവസം അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി 2 പുറത്തിറക്കി. മുൻപ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന റിയൽമി 1 ഫോളോവർ ആയിട്ടുള്ള ഡിവൈസാണ് റിയൽമി 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആ ഫോണിൻ്റെ റിയൽമി 2 സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമ്മൾ ഈ ഫോണിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും റിയൽമി 1 ആ ഒരു ഡയമണ്ട് ഷെയ്ഡൊക്കെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യമായിട്ട് പറയുന്നത് ഇതിൻ്റെ ബോഡിയെ കുറിച്ചാണ്. പ്ലാസ്റ്റിക് ബോഡിയാണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ IPS LCD ഡിസ്പ്ലേ ആണ്. 16 മില്യൺ കളേഴ്സ് ഉള്ളത്. 6.2 ഇഞ്ച് ആണ് ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ്. 1520x720 പിക്സൽസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ. 19:9 ആണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. കൂടാതെ ഡിസ്പ്ലേയിൽ പെട്ടെന്ന് സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ ഫോണിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് ആൻഡ്രോയിഡ് 8.1 ഈ ഫോൺ റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ കളർ വൈസ് വേർഷൻ 5.1 ഇതിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 450 എന്ന ഒക്ടാകോർ പ്രൊസസർ ആണ് ഇതിൽ കമ്പനി നൽകിയിരിക്കുന്നത്. 14 nanometer ടെക്നോളജിയിലുള്ള ഈ പ്രൊസസറിൻ്റെ സ്പീഡ് 1.8 GHz ആണ്. ഈ ഫോണിൽ 2 SIM കാർഡുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 SIM കാർഡുകളിലും വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ ഫോണിൻ്റെ മെമ്മറിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ നമുക്ക് 256 GB വരെയുള്ള മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. മാത്രവുമല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേണൽ മെമ്മറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 GB റാമിൽ 32 GB ഇൻറ്റേണൽ സ്റ്റോറേജ് ആയിട്ടും 4 GB റാമിൽ 64 GB ഇൻറ്റേണൽ സ്റ്റോറേജ് ആയിട്ടുള്ള 2 വേരിയൻറ്റുകളാണ് കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഫോണിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള മെയിൻ ക്യാമറയെ കുറിച്ച് നോക്കാം. ഇവിടെ 2 ക്യാമറകളാണ് പിൻഭാഗത്തായിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത്. 13 MP 2 MP 2.2 aperture കൂടിയിട്ടുള്ള ക്യാമറകൾ. ഈ ക്യാമറകളുടെ ഫീച്ചേഴ്സ് ആയിട്ട് കമ്പനി പറയുന്നത് ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസ്, 5P lens, ബോക്കേ മോഡ്, ലൈവ് AR സ്റ്റിക്കർ, AI ബ്യൂട്ടിഫിക്കേഷൻ 2.0, HDR തുടങ്ങിയവയാണ്. ഈ ക്യാമറയിൽ നമുക്ക് 1080p 720p വീഡിയോകൾ 30 FPS ഷൂട്ട് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 8 MP 2.2 aperture കൂടിയ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് കമ്പനി പറയുന്നത് AI ബ്യൂട്ടിഫിക്കേഷൻ 2.0, AR സ്റ്റിക്കർ, HDR, AI ഫേഷ്യൽ അൺലോക്ക് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഈ ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് പോകുന്ന സമയത്ത് ഇതിനകത്ത് 3.5 mm ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൈക്ക് കൊടുത്തിട്ടില്ല നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻസറിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് കോമ്പസ്, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ഗ്രാവിറ്റി സെൻസർ, ആക്സിലറോമീറ്റർ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ തുടങ്ങിയവയൊക്കെയാണ് ഈ ഫോണിനകത്തുള്ള സെൻസറുകൾ. ഈ ഫോണിൻ്റെ ബാറ്ററി 4230mAh ആണ്. ഫാസ്റ്റ് ചാർജിംഗ് ഇല്ല. ഇനി നമ്മൾ ഈ ഫോണിൻ്റെ വിലയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 3 GB റാമിൽ 32 GB ഇൻറ്റേണൽ സ്റ്റോറേജ് ഉള്ള ഡിവൈസിൻ്റെ വില 8990 രൂപയാണ്. 4 GB റാമും 64 GB ഇൻറ്റേണൽ സ്റ്റോറേജും ഉള്ള ഡിവൈസിൻ്റെ വില 10990 രൂപയാണ്. ഈ ഫോണുകൾ നമുക്ക് ഡയമണ്ട് ബ്ലാക്ക്, ഡയമണ്ട് റെഡ്, ഡയമണ്ട് ബ്ലൂ എന്നിങ്ങനെ 3 കളറുകളിലായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നോക്കുന്ന സമയത്ത് അഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഇവിടെ നമുക്ക് ഇന്നത്തെ കാലത്ത് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു നോച്ച് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. 9000 രൂപ ആ ഒരു റേഞ്ചിൽ തന്നെ. കാരണം 3 GB റാം 32 GB വേരിയൻറ്റിന് 8990 രൂപയാണ് വില. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ, ഒരു പാറ്റേൺ, ഡയമണ്ട് പാറ്റേൺ രീതിയിലുള്ള ഒരു ഡിസൈൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തന്നെയാണത്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസൈനുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. അടുത്തായിട്ട് പറയാനുള്ളത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറി കാർഡ് സ്ലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 450 എന്ന 14 nanometer ടെക്നോളജിയിലുള്ള പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഭേദപ്പെട്ട ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 450 എന്ന പ്രൊസസ്സറാണ്. ഈ പ്രൊസസ്സർ അത്യാവശ്യം നല്ല പ്രൊസസ്സർ തന്നെയാണ്. പക്ഷേങ്കിൽ റിയൽമി 1 കമ്പനി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P60 എന്ന പ്രൊസസ്സറാണ്. അത് തീർച്ചയായിട്ടും ഈ സ്നാപ്ഡ്രാഗൺ 450 നല്ല പ്രൊസസ്സറായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു റിയൽമി 1 ശേഷം റിയൽമി 2 ഇറക്കിയ സമയത്ത് സ്നാപ്ഡ്രാഗൺ 450 എന്ന പ്രൊസസ്സറിലേക്ക് വന്നത് എന്ന ചോദ്യത്തിന് റിയൽമി തീർച്ചയായിട്ടും ഒരു റിപ്ലൈ തരണം. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി സ്നാപ്ഡ്രാഗൻ്റെ 450 എന്ന പ്രൊസസ്സറിലേക്ക് വന്നത്. അപ്പോൾ ഇതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. നമ്മൾ ആ റിയൽമി 1 കമ്പയർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ഫോൺ വന്ന് അതിൻ്റെ അടുത്ത ജനറേഷൻ എന്ന് പറയുമ്പോൾ പഴയതിനേക്കാളും നല്ല പ്രൊസസ്സർ, നല്ല നല്ല സ്പെക്സ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ വന്നിട്ടില്ല. അടുത്തായിട്ട് പറയാനുള്ളത് ഡിസ്പ്ലേ
720p റെസൊലൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ്. എന്നാൽ റിയൽമി വണ്ണിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 1080p റെസൊലൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ്. സോ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, നിങ്ങൾ 10,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു ഡിവൈസ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഡിവൈസ് ആണിത്. എന്നാൽ നിങ്ങൾ 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഡിവൈസ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ 4GB റാം 64GB വേരിയൻ്റ് എടുക്കാതെ കുറച്ചും കൂടെ ക്യാഷ് ആഡ് ചെയ്തിട്ട് ആസ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ M1 അല്ലെങ്കിൽ റെഡ്മി നോട്ട് 5 പ്രോ അങ്ങനെയുള്ള ഡിവൈസ് ഒക്കെ എടുക്കുന്നതായിരിക്കും ഇതിനേക്കാളും ബെറ്റർ. അടുത്തതായിട്ട് പറയാനുള്ളത്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൈക്ക് കൊടുത്തിട്ടില്ല നോയിസ് ക്യാൻസലേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു പോരായ്മയാണ്, പ്രത്യേകിച്ച് ഒരുപാട് നോയിസൊക്കെയുള്ള സിറ്റുവേഷനിൽ ഫോൺ ചെയ്യുന്ന സമയത്ത്. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ആളുകൾക്ക് അത് വളരെയധികം അഡ്വാൻറ്റേജ് ആണ് അത്തരത്തിലുള്ള മൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ ഈ ഫോണിനകത്ത് അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയെല്ലാമാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഫോൺ ഇറങ്ങുന്ന ദിവസം അതുപോലെ തന്നെ ഇത് വാങ്ങുന്നതിനുള്ള ലിങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് അന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് 750 ലൈക്കുകളാണ്. എല്ലാവരും കട്ടയ്ക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. ദെൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് ഒരു പുതിയ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്. ദെൻ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ.